ഹല്ലേലൂയ മിനിസ്ട്രിയിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുക ഈശോയുടെ കരുണയുള്ള ഹൃദയത്തെ കുറിച്ചാണ്. അദൃശ്യനായ ദൈവത്തിന്റെ കരുണ ദൃശ്യമായി നമുക്ക് വെളിപ്പെടുത്തിയത് ദൈവപുത്രനായ ഈശോ മിശിഹായിലൂടെയാണ്. ഈ ലോകത്തിന് ദൈവപുത്രന് നൽകാവുന്ന സ്നേഹത്തിന്റെ പാരമ്യം രക്തവും വെള്ളവുമായി അവസാന നിമിഷത്തിലും ആ ഹൃദയത്തിൽ നിന്ന് ഒഴുക്കി കരുണയുള്ള ഹൃദയം നമുക്കായി കാണിച്ചു തന്നു. തന്റെ ഹൃദയത്തിൽ കുത്തി മുറിവേൽപ്പിച്ചവർക്ക് കരുണയുള്ള ഹൃദയം കാണിച്ചവനാണ് അവിടുന്ന്. തന്നോട് കാണിച്ച എല്ലാ ക്രൂര പ്രവർത്തികളെയും കരുതലുള്ള കാരുണ്യം കൊണ്ട് നേരിട്ടപ്പോൾ ആ ഹൃദയത്തിൽ നിന്നും കരുണയുടെ ഭാവങ്ങൾ പുഴ പോലെ ഒഴുകി. പാവിനിയായ സ്ത്രീയെ തന്റെ മുൻപിൽ കൊണ്ടുവന്നവർക്ക് നേരെ കരുണയുടെ മുഖം അവിടുന്ന് കാണിച്ചു. അന്യായമായി സമ്പാദിച്ച സമ്പത്തിന്റെ ഭാരങ്ങൾ ദൂരെ എറിഞ്ഞ് അതിന്റെ നാലിരട്ടിയായി തിരിച്ചു നൽകുവാനായി സക്കേബൂസിനെ പ്രാപ്തനാക്കിയത് ഈശോയുടെ കരുണാപൂർവമായ ഒരു വിളിയായിരുന്നു. തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസിന്റെ നേർക്ക് ഗുരുവിന്റെ കരുണാപൂർവമായ ഒരു നോട്ടമായിരുന്നു ജീവിതാന്ത്യം വരെയും അനുതാപ കണ്ണുനീർ വീഴ്ത്താൻ അദ്ദേഹത്തെ അനുവദിച്ചത്. മേലിൽ പാവം ചെയ്യരുതെന്ന് ഈശോ ഹൃദയത്തിൽ മന്ത്രിച്ചപ്പോഴാണ് തളർവാദ രോഗി സൗഖ്യമുള്ളവനായിട്ട് മാറിയത്. ഇതുപോലെ യേശു ഹൃദയത്തിൽ നിന്നും കരുണയുടെ, സൗഖ്യത്തിന്റെ, മാനസാന്തരത്തിന്റെ അനുഭവങ്ങൾ തീർത്ത ധാരാളം സംഭവങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് സുപരിചിതമാണ്. ഇതുപോലെ യേശു ഹൃദയം പോലെ കരുണയുള്ള ഹൃദയത്തിന് ഉടമകളാകുവാൻ ഈശോ നമ്മെ ക്ഷണിക്കുകയാണ്. ജീവിത പങ്കാളിയുടെ, മക്കളുടെ, മാതാപിതാക്കളുടെ, സഹോദരങ്ങളുടെ, സഹപ്രവർത്തകരുടെ ബലഹീനതകളിലും കുറവുകളിലും കരുണയുള്ള ഹൃദയം സമ്മാനിക്കുവാൻ ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ്. കടാരയ്ക്ക് മുൻപിൽ ശാന്തമായ മനസ്സോടെ നിലകൊണ്ട 21 ക്രൈസ്തവ സഹോദരങ്ങളുടെ നിലപാട് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നപ്പോൾ അവരുടെ ഘാതകരോട് കാരുണ്യത്തിന് മുഖം കാണിച്ച മാതാപിതാക്കളും സഹോദരങ്ങളും ലോകമനസാക്ഷിക്ക് മുൻപിൽ യേശു ഹൃദയത്തിന്റെ തനി രൂപം അനാവരണം ചെയ്യുകയായിരുന്നു. യേശു ഹൃദയത്തിന്റെ ക്ഷമയും കരുണയും സ്വീകരിക്കേണ്ട നമ്മളും ഈ ലോകത്തിൻ്റെതായ അർത്ഥശൂന്യങ്ങളായ ആശയങ്ങളും ആദർശങ്ങളും നിറഞ്ഞ് നമ്മുടെ ഹൃദയത്തെ ശുദ്ധമല്ലാതാക്കി തീർക്കാനുള്ള എല്ലാ സാധ്യതകളും ഇന്ന് നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ നമുക്ക് ജാഗ്രതയോടെ കാത്തുസൂക്ഷിക്കാം. സുഭാഷിത വചനം 4:23 നമുക്ക് അനുസ്മരിക്കാം. നിന്റെ ഹൃദയത്തെ ജാഗ്രതയോടെ കാത്തുസൂക്ഷിക്കുക, ജീവന്റെ ഉറവകൾ അതിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഈ തിരുവചനത്തിന് നമ്മുടെ ഹൃദയത്തിൽ ഇടം നൽകി നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഈശോയുടെ കരുണയുള്ള ഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു.